പ്രസവാനന്തര ശുശ്രൂഷ യഥാർത്ഥ ആയുർവേദത്തിൽ എന്താണെന്നും നമ്മുടെ ഇന്നത്തെ ജീവിതചര്യയിൽ പ്രസവാനന്തര ശുശ്രൂഷയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നും പ്രസവാനന്തര ശുശ്രൂഷയിൽ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, ട്രീറ്റ്മെൻറ്റ് പ്രസവാനന്തര ശുശ്രൂഷയുടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതെ, ആയുർവേദത്തിൽ എന്താണ് പ്രസവാനന്തര പരിചരണം എന്ന് നോക്കാം. അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രസവം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകളിൽ ദഹനശേഷി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ വയറിനെ പൂർവ്വസ്ഥിതി, നമ്മുടെ വയറിൻ്റെ മസിൽസിനെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരുവാനും അമ്മയുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള മുലപ്പാൽ ഉണ്ടാകുന്നതിനുമെല്ലാം ചിട്ടയായിട്ടുള്ളൊരു പ്രസവാനന്തര പരിചരണത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട്. എന്തെല്ലാം ഗുണങ്ങളാണ് ചിട്ടയായിട്ടുള്ളൊരു പ്രസവാനന്തര പരിചരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ശരീരത്തിൻ്റെ ഓജസ് നിലനിർത്തുവാനും അതുവഴി ബലം വർദ്ധിപ്പിക്കുവാനും വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഭാവിയിൽ വരാതിരിക്കുവാനും എല്ലാം ഈ ചിട്ടയായിട്ടുള്ള പ്രസവാനന്തര പരിചരണത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നുണ്ട്. നമ്മുടെ സപ്തധാതുക്കളുടെ പോഷണത്തിനും എല്ലാം ഉതകുന്നതാണ് ചിട്ടയായിട്ടും ശാസ്ത്രീയമായിട്ടുള്ളൊരു പ്രസവാനന്തര പരിചരണ ശുശ്രൂഷ. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, എല്ലാവർക്കും ഒരേപോലെയുള്ള മരുന്നുകളാണോ ഔഷധമാണോ കഴിക്കേണ്ടത് എന്നുള്ളത്. ശരിയാണ്, എല്ലാവരും ഒരു ഔഷധശാലയിലോ ഒരു ഫാർമസിയിലോ ചെന്ന് പ്രസവാനന്തര ശുശ്രൂഷയ്ക്കുള്ള ഒരു കിറ്റ് വാങ്ങുകയാണ് പതിവ്. യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ ധാരണയാണ്. കാരണം ഓരോരുത്തരുടെ പ്രകൃതി അനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ മരുന്ന് നൽകേണ്ടത്. ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതിനുള്ള മരുന്നുകൾ നമ്മൾ എടുക്കാവുള്ളൂ. അതുപോലെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ചിലർക്ക് ഗ്യാസ് ട്രബിൾ, ഉറക്കക്കുറവ്, മലബന്ധം മുതലായ അസുഖങ്ങൾ ഉണ്ടായിരിക്കാം. അതിനനുസരിച്ചുള്ള മരുന്നുകൾ വേണം നമ്മൾ എടുക്കാനായിട്ട്. പ്രസവാനന്തര ശുശ്രൂഷയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വേദുകുളി. എന്താണ് വേദുകുളി എന്ന് നോക്കാം. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഔഷധങ്ങളും മരുന്നുകളുമെല്ലാം ഇട്ട് തിളപ്പിച്ചുള്ള വെള്ളത്തിലുള്ള കുളിയാണ് വേദുകുളി എന്ന് പറയുന്നത്. ഉഷ്ണജല സ്നാനമാണ് എപ്പോഴും ഇതിന് അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ശരീരത്തിന്, അത് പ്രത്യേകിച്ചാണെങ്കിൽ ശിരസിൽ, തലയിലാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുവാനേ പാടില്ല. എപ്പോഴും തണുത്ത, അതായത് രാമച്ചം ഇല്ലെങ്കിൽ ചന്ദനം, നെല്ലിക്ക തുടങ്ങിയ ഇതിനകത്തിലേതെങ്കിലും ഒരു ദ്രവ്യം ഉപയോഗിച്ചിട്ടുള്ള വെള്ളമാണ് തല കഴുകുവാൻ എടുക്കേണ്ടത്. ഉഷ്ണജല സ്നാനം പൊതുവെ നമുക്ക് ആരോഗ്യപ്രദവും ശരീരത്തിന് വേദന കുറയ്ക്കാനും നല്ല ഉറക്കം കിട്ടുവാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ട് വയറ് കെട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട് പ്രസവശേഷം. അത് എവല്യൂഷൻ ഓഫ് യൂട്രസ് എന്ന് പറയുന്നത് 6 weeks, അതായത് 6 ആഴ്ചയ്ക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലെത്തും എന്നാണ് പറയുന്നത്. എങ്കിലും നമ്മളൊരു അബ്ഡോമിനൽ മസിൽസിന് ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വയറ് കെട്ടുന്നത്. നമ്മൾ അബ്ഡോമിനൽ ബൈൻഡേഴ്സോ അല്ലെങ്കിൽ നല്ലൊരു തുണി വെച്ചിട്ടോ നമ്മൾ നല്ലവണ്ണം മുറുകെ കെട്ടുകയാണ് ചെയ്യേണ്ടത്. ആഹാരം കഴിച്ച ഉടനെ തന്നെ ഇങ്ങനെ ചെയ്യരുത്. ആഹാരം ദഹനം കഴിഞ്ഞതിന് ശേഷം വേണം ഇത് വയറ് കെട്ടേണ്ടത്. അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തും ഇത് അഴിച്ചു മാറ്റാവുന്നതാണ്. അതുപോലെ എല്ലാവർക്കും പൊതുവേ ലേഹ്യം കഴിക്കുന്നതിനോട് സ്വല്പം മടിയാണ്. കാര്യം ലേഹ്യം കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കുമോ എന്നുള്ളൊരു പേടിയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം. അങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മുടെ ഭാഗത്ത് വണ്ണം ഉള്ളവർക്ക്, ഒബീസ് ആയിട്ടിരിക്കുന്ന പേഷ്യൻസിന് അതനുസരിച്ചിട്ടുള്ള ലേഹ്യങ്ങളും അല്ലാതെ വണ്ണം കുറവുള്ളവർക്ക് അതിന് തക്കതായിട്ടുള്ള ലേഹ്യങ്ങളുമാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ലേഹ്യം കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് വണ്ണം വയ്ക്കുകയില്ല. അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമാണ്. അത് പൊതുവായിട്ട് പറയുന്നത് പ്രസവശേഷം അധികം വെള്ളം കുടിക്കരുത്. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം എന്നാൽ അതൊരു UTI പ്രോബ്ലം ഉണ്ടാകാൻ, യൂറിനറി ഇൻഫെക്ഷൻ മുതലായവ കൂടുതൽ ഉണ്ടാകാനായിട്ട് ചാൻസുകളുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമായിട്ടും വെള്ളം കുടിക്കേണ്ട നിർബന്ധമാണ്. അതിന് അത് ചൂട് കാലങ്ങളിൽ പ്രത്യേകിച്ചും നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണമെന്നുള്ളത്. തികച്ചും അത് ഓരോരുത്തരുടെ ശരീര പ്രകൃതിക്കും ദഹന വ്യവസ്ഥയ്ക്കും അനുസരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. നല്ലൊരു ദഹനശക്തി ഉള്ള ഒരാൾക്ക് കഴിക്കുന്നതിനോട് കുഴപ്പമില്ല. പക്ഷേ ദഹനശക്തി പൊതുവെ പ്രസവം കഴിഞ്ഞിട്ട് ദഹനശക്തി കുറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് ചോറും അതുപോലെ എപ്പോഴും എപ്പോഴും കഴിപ്പിക്കുന്ന ഒരു പ്രവണത ശരിയല്ല. അവരവരുടെ വിശപ്പിനനുസരിച്ചിട്ട് മാത്രം ഭക്ഷണം കൊടുക്കുക. കാർബോഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറച്ചിട്ട് അത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ ഇലക്കറികളും പയറുവർഗ്ഗങ്ങൾ, പാല് ഇതുപോലുള്ള ആഹാരങ്ങളാണ്. പ്രോട്ടീൻ റിച്ച് കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ വേണം കഴിക്കുവാൻ.
അതുപോലെ തന്നെ കാൽസ്യം കണ്ടൻറ്റ് കൂടുതലടങ്ങിയിട്ടുള്ള പാല് മുതലായവ, പിന്നെ മാതള നാരങ്ങ, അതായത് എച്ച് ബി കണ്ടൻറ്റ്, ഹീമോഗ്ലോബിൻ്റെ ലെവലൊക്കെ കൂട്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ, ഈന്തപ്പഴം, അതുപോലെ തന്നെ മാതള നാരങ്ങ, ബീട്രൂട്ട്, അതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ വേണം കൂടുതൽ ഉൾപ്പെടുത്തുവാൻ. പിന്നെ പുളി, അധികമായിട്ടുള്ള പുളി, എരിവ്, ഉപ്പ് ഇതൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ പ്രസവാനന്തര ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മൾ ആൻറ്റിസെപ്റ്റിക് പുകയും നമ്മൾ കൊടുക്കാറുണ്ട്. മുറിവേറ്റ ഭാഗത്ത് ആ മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട് ആൻറ്റിസെപ്റ്റിക് പുക ഏറ്റവും നല്ലതാണ്. അതുപോലെ അത് പ്രസവാനന്തരത്തിന് ശേഷം ഉണ്ടാകുന്ന ഉറക്കക്കുറവ്, അതുപോലെയുള്ള ഡിപ്രഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് യോഗയും മെഡിറ്റേഷനും ഒക്കെ നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പ്രസവാനന്തര ശുശ്രൂഷയുടെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും നമ്മളുടെ വല്യത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കരുനാഗപ്പള്ളി വല്യത്ത് ആയുർവേദ സെൻ്ററിൽ നടത്തി വരുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻസായി രേഖപ്പെടുത്തുക.